good evening to one and all and welcome to Chandrika Tharodayam New Face Hunt 2017. പുതുമുഖങ്ങളെയും നവപ്രതിഭകളെയും കണ്ടെത്തുന്നതിന് വേണ്ടി ഏഷ്യനെറ്റും ചന്ദ്രിക സോപ്സും സംയുക്തമായി അവതരിപ്പിക്കുന്ന ഈ വർണ്ണ വിസ്മയ രാവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ശരിക്കും പുതിയ നായികമാരെ തേടിയുള്ള നമ്മൾ ഈ യാത്രയെ പറ്റി പറയുമ്പോൾ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോവേണ്ടതായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2000 പരം യുവതികളായിരുന്നു ശരിക്കും ഈ ഒരു ഷോവിൻ്റെ ഭാഗമാവാനായിട്ട് അപ്ലിക്കൻസ് ആയിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൽ നിന്ന് ദി ക്രീംസ് എന്ന് വേണം പറയാനായിട്ട് 12 മിടുക്കി കുട്ടികൾ. ആൻഡ് ഇവരെ പറ്റി പറയുമ്പോൾ ഈ 12 പേരും ഒന്നിനൊന്ന് മികച്ച കണ്ടസ്റ്റൻസ്. ആൻഡ് ഇവർക്കായിട്ട് ലഭിക്കാൻ പോകുന്ന സുവർണ അവസരം എന്ന് പറയുന്നത് ഏഷ്യനെറ്റ് സീരിയൽസിലെ ലീഡിംഗ് റോൾസ്. പക്ഷേ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ടൈറ്റിൽ വിന്നറായി മാറണം. ഇതെല്ലാം നമ്മുടെ കണ്ടസ്റ്റൻസിനായിട്ട് നമ്മുടെ ജഡ്ജസ് കുറച്ച് ടാസ്ക്സ് എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഗ്രാൻഡ് ഫിനാലയിൽ നമുക്കറിയാം ആരായിരിക്കും ആ ചന്ദ്രിക താരോദയം. So once again, I wish all the very best to all contestants. And this is Chandrika Tharodayam New Face Hunt 2017. അങ്ങനെ ചന്ദ്രിക താരോദയം ന്യൂ ഫേസ് ആൻഡ് 2017 മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായ 12 കണ്ടസ്റ്റൻസ് ആ സുന്ദര കുട്ടികൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതെല്ലാം അവരെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഞാനല്ല, അതിനു മുമ്പായിട്ടൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഈ 12 കണ്ടസ്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. മലയാളിയുടെ നിത്യ യൗവന സൗഭാഗ്യമായ ഒരു ശബ്ദം, നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ. അങ്ങനെ നമ്മുടെ ചന്ദ്രിക താരോദയം ന്യൂ ഫേസ് ഹൺ 2017 നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കേട്ടു, അതായത് 2000 പരം അല്ലേ കണ്ടസ്റ്റൻസ്, ഇന്ന് 12 മിടുക്കികളായ സുന്ദരികളായ കുട്ടികളെയാണ് ഇന്ന് നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത്. അവരുടെ പ്രകടനങ്ങൾ കണ്ടിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് വിന്നർ, ഏറ്റവും ഫസ്റ്റ് വരുന്ന ആളിന് എന്താ പറയുന്നത്, ഏഷ്യാനെറ്റിലെ ഒരു സീരിയലിലെ ലീഡിംഗ് റോള് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിക്വൽ ടു മോഹൻലാലിൻ്റെ ഒരു നായികയാകുക എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യം. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ 12 സുന്ദരി കുട്ടികളെ കൈപിടിച്ചാനേച്ച് ഈ വേദിയിലേക്ക് കൊണ്ടുവരുമോ ശ്രീയേട്ട? ഞാൻ അങ്ങനെ പേര് വിളിച്ച് കയറ്റുന്നത് ശരിയല്ല. കാരണം വേറൊന്നുമല്ല, ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ ഞാൻ അവരെ മാടി വിളിക്കാം, സോറി പാടി വിളിക്കാം. ഞാൻ ഒരു പാട്ട് പാടും, അപ്പോൾ രണ്ടുപേര് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഒരു പാട്ട് പാടും. അതത്ര നല്ല ഐഡിയായിട്ട് എനിക്ക് തോന്നണില്ല. കുഴപ്പമില്ല, അതൊരു ഒരു ചേഞ്ച് ആയിരിക്കും. ഭയങ്കര ഇപ്പൊ സാറിന് എല്ലാരും പറയാറുണ്ട് എന്താണ് വൈറലോ, അങ്ങനെ വൈറലൊക്കെ ആവും. വേണ്ട, അങ്ങനെ വൈറലാവണ്ട, എനിക്ക് സ്റ്റാൻഡ് വിട്. അതായിരിക്കും നല്ലത്, ഞാൻ പോവാണേ. ഓക്കെ, വിളിച്ചാൽ മതി. താങ്ക് യു, ശരി, ഓക്കെ. അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇത് എൻ്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ